നമുക്കറിയാം, ഒരു കാലത്ത് പാലക്കാട് ധോണിയെ വിറപ്പിച്ച കാട്ടുകൊമ്പനായിരുന്നു PT7. PT7നെ പിടികൂടി കുറച്ച് നാളുകൾക്ക് ശേഷം ആനയുടെ ഒരു കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതായി ആരോഗ്യ വിദഗ്ധർ അന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ കൊമ്പൻ്റെ രണ്ട് കണ്ണുകൾക്കും തിമിരം ബാധിച്ചതായി അറിയിച്ചിരിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ. ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ സംഘം നടത്തിയ പരിശോധനയിലാണ് കൊമ്പൻ്റെ രണ്ട് കണ്ണുകൾക്കും തിമിരം ബാധിച്ചതായി അറിയിച്ചിരിക്കുന്നത്. ധോണിയുടെ നിലവിലെ സാഹചര്യത്തിൽ ശസ്ത്രക്രിയ അസാധ്യമാണെന്നാണ് വിലയിരുത്തലുള്ളത്. ഒരുപക്ഷെ കൊമ്പൻ്റെ അക്രമ സ്വഭാവത്തിന് കാരണം ഈ കാഴ്ച പ്രശ്നമായിരിക്കുമെന്നാണ് നിഗമനമുള്ളത്. എന്തായാലും ആനയെ ഇനി കൂട്ടിൽ കയറ്റേണ്ട എന്ന തീരുമാനത്തിലാണ് വനം വകുപ്പുള്ളത്. നമുക്കറിയാം, നേരത്തെ PT7ന്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട സംഭവത്തിൽ തുടർ ചികിത്സ വൈകിയതോടെ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് വെറ്റിനറി ഡോക്ടർമാര് രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ നടത്തിയ പരിശോധനയിൽ PT7ന്റെ രണ്ട് കണ്ണിനും തിമിരം ബാധിച്ചതായി അറിയുന്നത്. 4 വർഷത്തോളം പാലക്കാട് ധോണി പ്രദേശത്തിന്റെ ഉറക്കം കെടുത്തിയ കാട്ടുകൊമ്പനായിരുന്നു പാലക്കാട് Tusker 7 എന്ന PT7. 2022 നവംബർ മുതൽ ഇടവേളകളില്ലാതെ ധോണി മായാപുരം മുണ്ടൂർ മേഖലകളിൽ 4 വർഷം നാശമുണ്ടാക്കിയ ആനയെ ശ്രമകരമായ ദൗത്യത്തിലൂടെയാണ് 72-അംഗ ദൗത്യ സംഘം പിടികൂടിയത്. എന്തായാലും കൊമ്പനെ ഇനി കൂട്ടിൽ അടക്കില്ലെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്.